എണ്ണച്ചായ മത്സരം കുട്ടികളെ വലച്ചു. അപ്രതീക്ഷിതമായ വിഷയങ്ങളായിരുന്നു മത്സരാർത്ഥികൾക്ക് മുന്നിൽ എത്തിയത്. കലപ്പേന്തി കർഷകരും സന്ധ്യാനേരത്തെ കടൽ തീരവും ഇതൊക്കെ പ്രതീക്ഷിച്ചെത്തിയ കുട്ടികൾ ഒന്നു നെട്ടി. ഉറക്കത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വിഷയമായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ എണ്ണച്ചായ മത്സരത്തിൽ കുട്ടികൾക്ക് നൽകിയത്. സ്ത്രീ ശാക്തീകരണം ഒന്നമ്പരന്നു. ആശങ്ക മനസ്സിലാക്കി സംഘാടകർ തന്നെ വിഷയം വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് ഈ വിഷയമെന്നും എന്തൊക്കെയാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിക്കാവുന്നതുമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു കലാകാരന്മാർ റെഡി. മനസ്സറിഞ്ഞ് വരച്ചോളാൻ സംഘാടകരുടെ പിന്തുണയും. നവമാധ്യമങ്ങളിൽ അടക്കമുള്ള ചർച്ചകൾ പതിയെ പേപ്പറിലേക്ക്. സമൂഹ മാധ്യമങ്ങളിലെ ഫെമിനിസ്റ്റ് വിളികൾക്ക് കൊച്ചു കലാകാരന്മാർ വരയിലൂടെ മറുപടി നൽകി. അത് ഈ സ്ത്രീകളെ കൂടുതലായിട്ട് കഷ്ടപ്പെടുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഞാൻ മനസ്സിലുദ്ദേശിച്ച. ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന സംഘടനകളല്ലേ, ആ സംഘടനകളെയും മനസ്സിൽ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തു. വിഷയം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വിഷയമല്ല. വിഷയം അത്ര പോരെന്ന് കഴിഞ്ഞ കലോത്സവത്തിലെ ഒന്നാം സ്ഥാനക്കാരൻ പറയുന്നു. ഉപന്യാസത്തിനൊക്കെ പറ്റിയ വിഷയമാണ്, എഴുത്തിനെ പറ്റിയ വിഷയം വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടത് ആ വിഷയം. വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ സമയം വേണ്ടത്ര കിട്ടിയില്ലെന്നാണ് ചിലരുടെ പരാതി. എണ്ണച്ചായ മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പ്രതീക്ഷിച്ച വിഷയങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു ഓക്കി. തീരത്തെ തീരാ ദുഃഖവും ഉറ്റവരെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷകളും മത്സരാർത്ഥികൾ പേപ്പറിൽ പകർത്തി. ഒത്തിരി ഫോട്ടോസ് കണ്ടുകൊണ്ട് അതോ ഏത് വരയ്ക്കണമെന്ന് ഒരുപാട് ചിന്തിച്ച് കുറേ നേരം അങ്ങനെ കളഞ്ഞ്. അതുകൊണ്ട് സമയം കിട്ടിയില്ല തീർക്കാൻ, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ ഫസ്റ്റും സെക്കൻഡും ഇല്ലാതെ എല്ലാവർക്കും നല്ല പടങ്ങൾക്ക് മാത്രം എ ഗ്രേഡ് കൊടുത്തത് നല്ലൊരു ഇതാണ്. ഒന്ന് വട്ടം കറക്കിയെങ്കിലും നന്നായി ചെയ്തെന്ന ആത്മവിശ്വാസത്തിനാണ് കുട്ടികൾ. ചിത്രങ്ങളും കാർട്ടൂണുകളും പ്രോഗ്രാം കമ്മിറ്റി ഒരുക്കുന്ന പ്രദർശനത്തിൽ കാണാനും ഇത്തവണ അവസരമുണ്ട്. കാലഘട്ടം ആവശ്യപ്പെടുന്ന ചില സാമൂഹിക പ്രതിബദ്ധതകൾ പേപ്പറിലേക്ക് പകർത്താനാണ് ഇത്തവണത്തെ കലോത്സവം നമ്മുടെ കുട്ടികളോട് ആവശ്യപ്പെട്ടത്. ആദ്യമൊന്ന് പതറിയെങ്കിലും നമ്മുടെ കുട്ടി കലാകാരന്മാർ അത് മനോഹരമായി ചെയ്യുകയും ചെയ്തു. ക്യാമറാമാൻ രാകേഷ് തിരുമലയ്ക്കൊപ്പം ഏഞ്ചൽ മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്.